மொழ ஃபேம ஜமா எம் ஏ எல் எல் யூ எம் ஏ எல் எல் யூ அம்மா மல்லோ எம் ஏ எல் எல் யூ எம் ஏ எல் எல் யூ அம்மா மல்லோ எம் ஏ எல் எல் யூ எம் ஏ எல் எல் யூ அம்மா மல்லோ எம் ஏ எல் எல் யூ எல் ஏ எல் ஏ எல் ஏ எல் எல் யூ யா பேபி தீர கேட்காத ஒரு பேரானது அந்த கபனி எனி വയനാട് കണക്ഷൻ എൻ്റെ മാമ പോലീസിലായിരുന്നു. വയനാട്ടിൽ മാറ്റം കിട്ടിപ്പോയപ്പോഴാണ് ഞാൻ ജനിച്ചത്. അമ്മയും അച്ഛനും ഒരുപാട് പേരുകളൊക്കെ നോക്കി, ഒന്നും പിടിച്ചില്ല. അപ്പോഴാണ് മാമ അവധിക്ക് വന്ന് ഈ പേര് പറയുന്നത്. ഇവിടെ ഒന്നും കേൾക്കാത്ത പേരായതുകൊണ്ട് എസ് പി ഒരു 300 രൂപ എടുത്തേ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇവർക്ക് ആരാ? ഫ്രണ്ട്സാ. എന്തായാലും കാക്കയ്ക്ക് വയറിളക്കായിരുന്നു, രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം തന്നെ. മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുതട്ടാ. ബ്രാൻഡി വേണോ ജോസേ? ബ്രാൻഡിയേ, ബ്രാൻഡി ബ്രാൻഡി. വിൻസന്റെ കൂട്ടുകാരാ? പൈസ നിങ്ങൾക്കേ രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിക്കോ. അയ്യോ, എന്തോ ഉണ്ടാക്കണമെന്ന് ഞാൻ ചോദിച്ചില്ല. എന്തെങ്കിലും വേണോ വേണ്ടയോ എന്നാ ചോദിച്ചത്. ഞാൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരും. കാട്ടുകോഴിക്ക് എന്ത് ചങ്ക്രാന്തി എന്നൊരു പറച്ചില് പോലെ, ബാലാമണിക്ക് എന്ത് ഏകാദശി എന്നാ. ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമാരിസെറ്റിന്റെ ഭാവം. മായന്നൂർ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവനായിരുന്നു പറഞ്ഞ കൊശവനായി വിട്ടത്. എന്റെ ബാലാമണിയെ സുഹൃതൊന്ന്. അതിനനുസരിച്ച് ഒരു പയ്യനെ തന്നെ കിട്ടട്ടെ. അല്ല, ഈ കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് എനിക്ക് അങ്ങനെ വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല, രണ്ടേ രണ്ട് കൺസെപ്റ്റേ ഉള്ളൂ. എന്താണ്? എനിക്കില്ലാത്തതൊക്കെ പുള്ളിക്ക് വേണം. അതുണ്ടാവില്ല. അതല്ല, പിന്നെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊക്കം 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 വേണം. അന്നത്തെ നിശയും ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനി ഒരിക്കലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കളല്ല. എത്രമേൽ മാറി നാം. മലയാളം റെസിറ്റേഷൻ ഫസ്റ്റ് പ്രൈസ് പല്ലവീരവീന്ദ്രൻ കാണണ്ട്. എന്താ പേര്? എന്റെ പേര് തങ്കി, സ്കൂളിലെ പേര് പാർവതി. എനിക്കൊരാളെ ഇഷ്ടാ, ഭയങ്കര ഇഷ്ടം. പേര് ബി ശിവൻകുട്ടി, എന്റെ മാമിയുടെ മോനാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഏൽപ്പിച്ചതെല്ലാം ചെയ്യും. ഒരു കൊലപാതകിക്കെതിരെ 2 വർഷം മുമ്പ് കോടതിയിൽ തെളിവ് കൊടുത്തു. അയാള് തിരിച്ചു വന്നാ കൊല്ലുന്നാ പറയണേ. ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും. എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ, കെട്ടുന്നെങ്കി അയാളെ കെട്ടു. പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ. സാറിന് എന്നെ അറിയാഞ്ഞിട്ടാ, ഞാനെല്ലാം മനസ്സിൽ വെച്ചേക്കുന്ന സ്വഭാവക്കാരനാ. ഒന്നും മറക്കുകയില്ല, അവസരം കിട്ടിയ പ്രത്യുപകാരവും ചെയ്യും. इतना बोलने के बावजूद भी मलयालम बोले जा रही है. ഇവിടെ ഒരു പട്ടികളും ഇനി മലയാളം പറയാൻ പാടില്ല. ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്? കഞ്ഞിവെപ്പ്. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? സെൻസ്
സെപ്റ്റിക്കായി മരിക്കത്തില്ലായിരിക്കും, പക്ഷെ എന്റെ അപ്പൂപ്പൻ കുക്കർ പൊട്ടി തെറിച്ചാ മരിച്ചത്. ആ പുള്ളി എന്നെ പോലെ പാചകപ്രിയനായിരുന്നല്ലേ? പാചകമല്ലായിരുന്നു, വാറ്റായിരുന്നു. അപ്പൂപ്പൻ ഈ വീടിന്റെ ചായപ്പല് കുടത്തി മാറ്റിക്കൊണ്ടിരുന്ന ആളാ. അപ്ഡേറ്റ് ആവാൻ വേണ്ടി പ്രഷർ കുക്കറിനകത്തിട്ട് മാറ്റി. അതിനകത്ത് ഈ ബാറ്ററി മാക്രി എല്ലാം കൊണ്ട് ഇട്ടിട്ട് ഈ മാക്രി ബന്ധം നോക്കാൻ വേണ്ടി വിസില് പൊക്കി ഒന്ന് നോക്കി. എന്നിട്ടെന്താവനെ? പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ഏഴ് ബാറ്ററി ഉണ്ടാക്കി എന്നെടുത്ത്. അല്ലെ രണ്ട് ബാറ്ററി എടുത്ത് അമ്മമ്മ ക്ലോക്കിൽ ഇട്ടിട്ട് അതിനകത്ത് ഒരു മാലയും ചന്ദ്രത്തിരിയും കത്തിച്ചിട്ട് അമ്മൂമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പൂപ്പന്റെ സമയം ശരിയല്ലോ. എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. പാമ്പും കടിച്ചാ മഴവില്ലേ? റെയിൻബോ, റെയിൻബോയില് എത്ര കളേഴ്സ് ഉണ്ട്? ബ്ലൂ, ഗ്രീൻ, വയലറ്റ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആൻഡ് ഗ്രീൻ, ബ്ലൂ ആൻഡ് ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, യെല്ലോ, ഓറഞ്ച്, റെഡ്. எனக்கு லைஃப்ல நல்ல சமைச்சு போடுறவன் கிடைச்சா சந்தோஷமா இருப்பேன். எல்லாரும் சம்பாரிச்சு போடுற மாப்பிளையே தான் கேப்பாளுங்க. நீங்க சமைச்சு போடுற மாப்பிளையே கேக்குற? சமைக்க தெரிஞ்சவன் தான்க்கா. வாழ்க்கையில பொறுமையாவும் இருப்பான், பொறுப்பாவும் இருப்பான். எனக்கு எழுத்து வந்த பிரான்சிஸினும் ஆண்டோனும் ரெகுனும் ஒக்கே ஞான் எந்தடா கொடுத்தது? அடி, நினக்கு எந்தடா தந்தது? உம்மா, எனக்கு நின்ற தீர்மானம் இப்ப அறியணும். செமினாரி சேர்ந்த பட்டம் வாங்கி பள்ளியில் அச்சனாவணும், அது என்ன கட்டி எந்த பிள்ளைர அச்சனாவணும்? நின்று பிள்ளைர அச்சனா மதி. எனக்கு ஒரு செக்ரட்டரி அறியோ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സെക്രട്ടറി ചോദിക്കുന്നത്? സോറി, എന്നാ അമ്മ എനിക്ക് സെക്രട്ടറി തരുമോ? മോനെ, അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സെക്രട്ടറി ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ വീട് മതി. ആരാ? വരൂ, ഇരിക്കൂ. ഞാൻ ഇരിക്കുന്നേ. എനിക്കിവിടെ ആരും പരിചയമായിട്ടില്ല. മധുവട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. എന്താ പേര്? ശാന്തി. എന്റെ പേര് ഇന്ദുന്ന. ഞാനിവിടുത്തെ വേലക്കാരിയോ അച്ഛമ്മേ? വേലക്കാരിയോ? ക്ഷണിക്കടി, ഞാനൊന്ന് ഇരിക്കാൻ പറഞ്ഞു വെച്ചിട്ട് ചാടിക്കറി ഇരിക്കുക. നീ ഇവിടെ വേലയ്ക്ക് വന്നതാണോ അതോ വേല ഇറക്കം വന്നാണോ? നിന്നെ കാണാനും കൊള്ളാലോ ഡി. അതെന്താ വേലക്കാരിക്ക് സൗന്ദര്യം പാടില്ല? ന്യായം പറയാ, സൗന്ദര്യമൊക്കെ ആവാം, ഒരു തെറ്റുമില്ല. പക്ഷേ അതിവിടെ വേണ്ട, നീ പൊയ്ക്കോ. അപ്പൊ ജോലിക്ക്? വേണ്ട, പറഞ്ഞില്ലേ നീ വരണ്ട. നിന്റെ വീട്ടില് വയസ്സായ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞുവിട്. എന്നാലേ 98 വയസ്സായ എന്റെ മുത്തശ്ശി ഉണ്ട്, അവര് മതി. ആ മൗസാറിന്റെ കാര്യം പോക്കാം. അമ്പടി കേമി, അവള് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ സ്മോക്ക് പണുവീങ്ളാ? ദമ്മ് ദമ്മ്. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ആയത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിടങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിലൊരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിടങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകപ്പാട് ഒരു മാങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെയുണ്ട്? എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് എന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തന്നെയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്ക അല്ലേ? മൂന്ന് ലേഡീസാ എങ്ക? വേണം, സൈൻ വേണം. ഇവിടുത്തെ ഭക്ഷണം ഒന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞോ? ആ തള്ള ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി
യു മീൻ ഹെയർ യെസ് ബുദ്ധിമാൻ എന്ന് ചോദിച്ചത് ആർക്കിമിഡീസിനെ പോലെ ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ അതോ ഭരത് ഗോവിയെ പോലെ ഒരു കലാകാരനെയാണോ ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ അതല്ല സായിബാബയെ പോലെ വലിയ മുടിയുള്ള നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി മൈ ഹെയർ ഓക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ എട്ട് ലക്ഷത്തി 836333 മുടികൾ അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം മാഡം ഫ്രണ്ടിൽ എണ്ണി നോക്കിക്കോളൂ ടു മാഡംസ് ബാക്കിൽ എണ്ണി നോക്കിക്കോളൂ പടല പടല തിരിച്ചെണ്ണിക്കോളൂ അപ്പൊ അയ്യഞ്ചെണ്ണം എളുപ്പത്തിന് ഞാൻ ടേബിളില് ഇങ്ങനെ കിടക്കണോ അതെങ്ങനെ ഇരിക്കണം പൊന്നു ബാബു ഞാൻ നിനക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തെന്ന് ഒരു മാസത്തെ പൈസ നിന്നിട്ട് ട്രെയിൻ പോണ ടാറ്റേ നിന്നിട്ടല്ലേ വന്ന് നീ പിന്നെ എന്തിനാ അതിനകത്ത് ചാടി വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താണല്ലോ അതും കിടന്നു പോണ ടിക്കറ്റ് അതല്ല മൊല്ലാളി മൊല്ലാളി ഇവിടെ ഒറ്റക്ക് നാലവിടെ നാലില്ലെങ്കിൽ മൊല്ലാളി അങ്ങനെ കോൺക്രീറ്റ് കൂട്ടും കട്ടയെടുക്കും അതൊക്കെ കരച്ചിലൊരു സത്യം വേടാ മാമാജിക്ക് കൊറോണ മൊല്ലാളി ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ഗാവ് ഫുൾ കൊറോണ ഫുൾ ഹോട്ട്സ്പോട്ട് വൈഫൈ ഫുൾ കൊറോണ മൊള്ളാളി ഫുൾ കൊറോണ സേഫ് ആണ് മൊള്ളാളി ഞാനിവിടെ സേഫ് മൊള്ളാളി പണി എന്തെങ്കിലും തന്നാലും മതി അവിടെ പണിയുള്ള മൊള്ളാളി പൈസ എനിക്ക് തന്നെ ഇവിടെ ഒരു പണിയില്ല നല്ല പ്രായത്തെ നീ തന്നെ കുത്തി നടന്നാ മതി ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച് എന്റെ കാലവും വിട്ടു